നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് കോടിയേരി ബാലകൃഷ്ണനെ അടിയന്തരമായി ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇപ്പോഴിതാ കോടിയേരി ബാലകൃഷ്ണനെ സന്ദർശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോളോ ആശുപത്രി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. നേരത്തെ സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളടക്കം മുഖ്യമന്ത്രി അടക്കം കോടിയേരി ബാലകൃഷ്ണനെ സന്ദർശിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യത്തിലാണ് സന്ദർശന വിലക്ക് അപ്പോളോ ആശുപത്രി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനിടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്ന തരത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു. ചികിത്സയുടെ ഭാഗമായി ശരീരം ക്ഷീണിച്ചതാണ് പ്രശ്നമെന്നും അദ്ദേഹത്തിൻ്റെ ഡോക്ടറുമായി താൻ സംസാരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ എം വി ഗോവിന്ദന് കോടിയേരിയെ കാണാനായില്ല എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടിയേരി ബാലകൃഷ്ണനെ സന്ദർശിച്ചിരുന്നു. ഭാര്യയുമായി എത്തിയായിരുന്നു സന്ദർശനം നടന്നത്. നല്ല രീതിയിലുള്ള ചികിത്സ നൽകുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തിരിച്ചു വരാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഡോക്ടർമാരെല്ലാവരും. ഭാര്യയും മകൻ ബിനീഷ് കോടിയേരിയുമാണ് ഇപ്പോൾ അദ്ദേഹത്തെ അവിടെ പരിപാലിക്കുന്നത്. പുറമേ നിന്നുള്ളവർക്ക് കോടിയേരിയെ സന്ദർശിക്കാനുള്ള അനുമതിയൊന്നും ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്നില്ല. കോടിയേരി ക്ഷീണിതനാണ്, സന്ദർശകരെ നിയന്ത്രിക്കുകയാണ് എന്നായിരുന്നു എം വി ഗോവിന്ദൻ്റെ പ്രതികരണം. രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകും എന്ന് ഡോക്ടർമാർ അറിയിച്ചുവെന്നാണ് എം വി ഗോവിന്ദൻ പ്രതികരിക്കുന്നത്. ബന്ധുക്കളും ഡോക്ടർമാരുമായാണ് അദ്ദേഹം സംസാരിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് പോലും കോടിയേരിയെ കാണാനാകാത്തത് ആശുപത്രിയുടെ കടുത്ത നിലപാട് കാരണമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടറി പദം ഒഴിഞ്ഞ കോടിയേരി ബാലകൃഷ്ണനെ ചികിത്സയ്ക്കായി ഓഗസ്റ്റ് 29-ന് എയർ ആംബുലൻസിൻ്റെ സഹായത്തോടുകൂടി ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കോടിയേരി ബാലകൃഷ്ണനെ മന്ത്രി എം ബി രാജേഷും എം എ ബേബിയും സന്ദർശിച്ചിരുന്നു. ബന്ധുക്കളും അപ്പോളോ ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും കോടിയേരിക്കൊപ്പം ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഗ്രീംസ് റോഡിലെ പ്രധാന ബ്ലോക്കിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ പരിചരിക്കുന്നത്. ചികിത്സയുടെ ഭാഗമായി തേനാമ്പേട്ടിലെ അപ്പോളോ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിച്ച സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകളും നടത്തിയിരുന്നു. അമേരിക്കയിൽ കോടിയേരിയെ ചികിത്സിച്ച ഡോക്ടർമാരുമായി കൂടിയാലോചിച്ച ശേഷമാണ് നിലവിലെ ചികിത്സകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കീമോതെറാപ്പിയുടെ ക്ഷീണവും മറ്റ് അസ്വസ്ഥതകളും കോടിയേരി ബാലകൃഷ്ണനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പാലിയേറ്റീവ് കെയർ അടക്കമുള്ള ശുശ്രൂഷകൾ നൽകുന്നുണ്ട് എന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. അർബുദ രോഗത്തിന് ചികിത്സയിലായിരുന്ന കോടിയേരിയുടെ ആരോഗ്യനില വഷളായതോടുകൂടിയാണ് പാർട്ടി സെക്രട്ടറി സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞതും. പിന്നീട് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി അധികാരമേൽക്കുന്നു. അതേസമയം സി പി എം നേതാവ് കോടിയേരി ബാലകൃഷ്ണനെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യയും കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യത്തിലാണ് കോടിയേരിയെ കാണാൻ മുഖ്യമന്ത്രി എത്തിയത്. ഒരു മണിക്കൂറോളമാണ് അദ്ദേഹം ആശുപത്രിയിൽ ചിലവഴിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. മുഖ്യമന്ത്രി ഡോക്ടർമാരുമായും കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. ഓഗസ്റ്റ് 29-ന് കോടിയേരി ബാലകൃഷ്ണനെ തുടർ ചികിത്സയ്ക്കായി അപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തുടക്കത്തിൽ നടത്തിയ വിദഗ്ധ പരിശോധനയിൽ ശരീരത്തിൽ അണുബാധകളില്ല എന്ന് കണ്ടെത്തിയിരുന്നു. ചികിത്സ രണ്ടാഴ്ച പിന്നിടുന്ന സമയത്താണ് മുഖ്യമന്ത്രിയും ഭാര്യയും സഹപ്രവർത്തകനെ കാണാനായി എത്തിയത്. രാവിലെ 9 മണിയോടുകൂടി ആശുപത്രിയിലെത്തിയ പിണറായി വിജയനും ഭാര്യ കമലയും ഒരു മണിക്കൂർ സമയം ആശുപത്രിയിൽ ചെലവഴിച്ചിരുന്നു. കോടിയേരിയുടെ ഭാര്യയും മകനും മറ്റു ബന്ധുക്കളുമായും ചികിത്സാ കാര്യങ്ങൾ മുഖ്യമന്ത്രി ചോദിച്ചറിഞ്ഞു. ഡോക്ടർമാരോട് മുഖ്യമന്ത്രി നേരിട്ട് സംവദിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. തുടർന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് പോയ മുഖ്യമന്ത്രി വൈകിട്ട് 6 മണിക്കുള്ള വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചിരുന്നു. കഴിഞ്ഞ രണ്ടാഴ്ചയായി കോടിയേരി ബാലകൃഷ്ണൻ അപ്പോളോ ഹോസ്പിറ്റലിലെത്തിയിട്ട്. ഓഗസ്റ്റ് 29-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് എയർ ആംബുലൻസിലൂടെ അദ്ദേഹത്തെ അപ്പോളോ ആശുപത്രിയിലെത്തിക്കുന്നത്. കീമോതെറാപ്പി ചെയ്ത ക്ഷീണവും രോഗത്തിൻ്റെ അവശതയും കോടിയേരിക്ക് ഉണ്ട് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ചികിത്സ ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേരത്തെ അമേരിക്കയിൽ ചികിത്സ നൽകിയ ഡോക്ടർമാരുടെ സംഘത്തോടാണ് കാര്യങ്ങൾ കൂടുതലായും ചോദിച്ചറിയുന്നത്. അവരുടെ കൂടി നിർദ്ദേശങ്ങളും മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് അപ്പോളോ ആശുപത്രി അധികൃതർ മുന്നോട്ട് പോകുന്നത്. അതേസമയം സ്പീക്കർ എ എൻ ഷംസീറും മന്ത്രി എം ബി രാജേഷും അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ചെന്നൈയിലെത്തി കോടിയേരി ബാലകൃഷ്ണനെ സന്ദർശിച്ചിരുന്നു. മുസ്ലിം ലീഗ് നേതാക്കളുടെ സംഘവും അദ്ദേഹത്തെ നേരത്തെ കണ്ടിരുന്നതായിട്ടുള്ള വിവരവുമുണ്ട്. ചെന്നൈയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ കോടിയേരിയെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ സന്ദർശിച്ചിരുന്നു. കഴിഞ്ഞ മാസം 28-ന് കോടിയേരി സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നത്.